പ്രിയക ദൈവത്തിന് സ്തുതിയും മഹത്വം ഉണ്ടാകട്ടെ. വചന കൂടാരത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നേരത്തേക്കുള്ള വചനധ്യാനത്തിനായി യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 19-ാം വാക്യം. കെട്ടിനിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായ്ക്കാനായ ഒരു നദി പോലെ അവൻ വരും. അണ പൊട്ടി ഒഴുകി വരുന്നതുപോലെ അഥവാ ഒരു പ്രളയം പോലെ ശത്രു വരും. അപ്പോൾ യഹോവയുടെ ശ്വാസം അതിനെ തള്ളിപ്പായിക്കും. ഒരു ദൈവബദലിൻ്റെയും കൂട്ടായ്മയുടെയും ദൈവജനത്തിൻ്റെയും മേൽ ശത്രു ഇപ്രകാരം വരാറുണ്ട് എന്നുള്ള സൂചനയാകുന്നു ഈ വാക്യത്തിൽ നമുക്ക് നൽകുന്നത്. പൂർണ്ണമായി നശിപ്പിക്കുന്നതിനും ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനും പിന്നീട് യാതൊരു അവശേഷിക്കാതെ ശൂന്യമാക്കുന്നതുമാണ് ഒരു വലിയ നദി പോലെ അവൻ വരുന്നത്. ദൈവജനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ശത്രുവിന് ശക്തിയുണ്ട് എന്നുള്ളത് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു എന്നത്രേ ദാവീദ് ശത്രുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൻ്റെ അവസ്ഥ നാം പഠിക്കുമ്പോൾ ഈ ബലമേറിയ ശത്രു പ്രളയം പോലെ അതിന് കീഴടക്കുകയാണെന്ന് കാണാം. ദുഷ്ടതയും വക്രതയും അക്രമവും അശുദ്ധിയും നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. സഭകളിലേക്ക് നാം കണ്ണോടിച്ചാൽ ശത്രു അതിനെ നശിപ്പിക്കുവാനുള്ള ലോകത്തിലുള്ള സംഘർഷങ്ങളും വിദ്വേഷ മനോഭാവവും സഭയുടെ ഉള്ളിലേക്ക് നദി പോലെ പാഞ്ഞു കയറുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിശ്വാസികളെല്ലാവരും ലോകമയത്തും നിറഞ്ഞ് പ്രാർത്ഥനയുടെയും ഉറവിൻ്റെയും അനുഭവമില്ലാതെ ഈ ലോകത്തിൽ അവിശ്വാസികളെപ്പോലെയായിരിക്കുന്നു. അധർമ്മം പെരുകിയിരിക്കുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തുപോയിരിക്കുന്നു. സംഘടനകൾ ശക്തിപ്പെട്ടു വരുന്നുണ്ട്, എന്നാൽ ദൈവതേജസ്സും ശക്തിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശത്രു ഇങ്ങനെ പാളയം പോലെ വരുന്നത് കണ്ട് അമ്പരന്ന് പോകേണ്ടതായ ആവശ്യമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചിറക് പോലെ അതിനെ തടുത്തു നിർത്തുവാനായിട്ട് കഴിയും. ജർമ്മൻ ഭരണാധികാരിയായിരുന്ന ഹിറ്റ്ലർ സാമ്രാജ്യങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള ശ്രമത്തിൽ ഫ്രഞ്ച് പട്ടണമായ പാരീസിനെ കീഴടക്കിയെന്നും തൻ്റെ വിജയം ഘോഷിക്കുവാൻ പാരീസ് പട്ടണത്തിൽ നൃത്തം ചെയ്തുവെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യുദ്ധം അവിടെ അവസാനിച്ചില്ല, ഒടുവിൽ ഹിറ്റ്ലർ തോൽക്കപ്പെട്ടു. അതുപോലെ തന്നെ ശത്രുവിൻ്റെ നൃത്തം കണ്ട് തോൽവി സമ്മതിക്കേണ്ടതില്ല. പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുവാനും ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുവാനും നമ്മുടെ ദൈവത്തിന് കഴിയും. രക്ഷിപ്പാൻ കഴിയാത്ത വിധം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ആകയാൽ നാം ഈ വേദഭാഗത്തേക്ക് ധ്യാനിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തന മേഖലയുടെ മേൽ ഉണ്ടാകുന്ന പോരാട്ടത്തിൽ ബുദ്ധിയുടെ പ്രമാണം ഉപയോഗിച്ച് തടുക്കുവാൻ നാം ശ്രമിക്കും. ബലമേറിയ ശത്രുവിൻ്റെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ ബുദ്ധിയിൽ ആശ്രയിച്ച് യുദ്ധം ചെയ്താൽ വിജയിക്കുകയില്ല. രണ്ടാമതായി, ലൗകിക മാർഗങ്ങൾ ഉപയോഗിക്കുവാൻ നാം ശ്രമിച്ചേക്കാം. നമ്മുടെ സ്വാധീനവും കഴിവും സംഘടിതാശക്തിയും പ്രയോഗിക്കുവാൻ നാം പലപ്പോഴും ശ്രമിക്കാറുണ്ട്. മൂന്നാമതായി, തന്ത്രങ്ങളും ഉപായങ്ങളും ലോകമനുഷ്യരെ പോലും നാമം പ്രയോഗിക്കുവാൻ തുനിയും. എന്നാൽ ആഞ്ഞടിക്കുന്ന ശത്രുവിൻ്റെ കോട്ടയുടെ നേരെ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ എതിർത്ത് നിന്ന് ജയിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ബലമുള്ള ശത്രുവിനെ തള്ളിപ്പായിക്കുന്നതിന് തൻ്റെ ജനത്തിന് നല്ല മുഖാന്തരങ്ങൾ ദൈവം ഈ വചനത്തിൽ കൂടെ നൽകുന്നു. ഒന്ന്, ദൈവജനത്തോട് ദൈവം ചെയ്തിരിക്കുന്ന നിയമം, 21-ാമത്തെ വാക്യം. ഇത് വളരെ ആശ്വാസകരമായ വചനമാണ്. ദൈവം തൻ്റെ ജനത്തോട് ചെയ്തിട്ടുള്ള നിയമത്തെ അവൻ ഓർക്കുന്നു. പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും ദൈവം തൻ്റെ ജനത്തെ മറക്കുന്നില്ല. അവൻ നമ്മോട് ചെയ്ത ഉടമ്പടിയെ അവൻ ഒരു നാളും മറക്കുന്നില്ല. ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി അവൻ മറന്നില്ല. ദൈവജനമായ ഇസ്രായേലിനോട് ആ നിയമം അവൻ പ്രമാണിക്കുന്നു. ശത്രുക്കൾ പ്രളയം പോലെ ദൈവജനത്തോട് എതിർത്തപ്പോൾ ഒക്കെയും ദൈവം തൻ്റെ ജനത്തോടുള്ള ആ നിയമത്തെ ഓർത്തു. യോസഫിനോട് ദൈവം സ്വപ്നത്തിലൂടെ ഉടമ്പടി ചെയ്തു. ദാവീദിനോടുള്ള നിയമത്തെ ദൈവം ഓർത്തു എന്ന് തിരുവചനത്തിൽ കാണുന്നു. ആകയാൽ ജലപ്രവാഹം പോലെ നമ്മെ മുക്കിക്കളയുവാനായി ഇല്ലായ്മ ചെയ്യുവാനായി വരുമ്പോൾ നിന്നോട് നാളുകൾക്ക് മുമ്പ് ഉടമ്പിടിച്ച ദൈവം തൻ്റെ നിയമത്തെ ഓർത്ത് നമ്മെ രക്ഷിക്കുമെന്ന് ദൈവത്തിൻ്റെ പ്രവാചകനായ യെശയ്യാ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാം, ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് കൃത്യമായി പറയുകയാണ്. നമ്മിലുള്ള ആത്മാവ് ഉത്തേജിക്കപ്പെടുകയില്ല, പിന്നെയോ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് പകരപ്പെടുകയെ അത്ര ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്.
സുവിശേഷങ്ങൾ കാണുന്ന ഭീരുത്വമായ പത്രോസ് ധീരനായി തീർന്നത് ഈ ആത്യന്തിക ശക്തിയിൽ നിറഞ്ഞതിനാലത്രേ. ശത്രുവിൻ്റെ ഏറിയ പോരാട്ടങ്ങളാൽ വലയുന്ന നാം ഈ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കണം. ചോദിക്കുന്നവർക്ക് ദൈവം ഈ ആത്മാവിനെ സൗജന്യമായി നൽകുന്നു. ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന സാമുവൽ മോറിസ് അവിടെ വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെപ്പറ്റി കേൾക്കുകയുണ്ടായി. അന്നു മുതൽ പരിശുദ്ധാത്മാവിനെപ്പറ്റി അറിയുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അന്ന് ആ പ്രദേശത്ത് തന്നെ സഹായിക്കുവാൻ ആരുമില്ലാതിരുന്നതിനാൽ വേല ചെയ്ത് പണമുണ്ടാക്കി അമേരിക്കയിൽ ന്യൂയോർക്ക് പട്ടണത്തിലെത്തി. തന്നെ കൂട്ടിക്കൊണ്ടുപോയ മനുഷ്യൻ പല നിലകളിൽ ഉയർന്ന കെട്ടിടങ്ങളും ന്യൂയോർക്ക് പട്ടണത്തിൻ്റെ വലിപ്പവും ചൂണ്ടിക്കാണിച്ചപ്പോൾ സാമുവൽ മോറിസ് പറഞ്ഞ മറുപടി, സഹോദര, ഞാൻ പട്ടണം കാണാൻ വന്നതിനല്ല, പരിശുദ്ധാത്മാവിനെപ്പറ്റി നിനക്ക് വല്ലതും പറയുവാനുണ്ടോ എന്നായിരുന്നു. അദ്ദേഹം അവിടെയുള്ള ഒരു ബൈബിൾ സ്കൂളിൽ ചെന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു, ആർക്കും വേണ്ടാത്തൊരു മൂലയെ ഞാൻ പാർത്തുകൊള്ളാം, എന്നാൽ പരിശുദ്ധാത്മാവിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തരണമെന്ന് മോറിസ് പറഞ്ഞു. ചില വർഷങ്ങൾക്ക് മാത്രമേ താൻ ജീവിച്ചുള്ളൂ എങ്കിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സാമുവേൽ ഒരു വലിയ ശക്തിയായി ശത്രുവിൻ്റെ നേരെ അതിശക്തമായ ദൈവത്തിൻ്റെ പ്രവചനം പറയുവാനായി തൻ്റെ സുവിശേഷം നിലകൊള്ളുവാനായിട്ട് സാധ്യമായി തീരുകയാണ്. പ്രിയമുള്ളവരെ, ശക്തി പ്രാപിച്ചതായ ഏതൊരു വിശ്വാസിയും ദൈവത്തിൻ്റെ ശക്തിയുടെ ഉപകരണമാകും. അത് ഈ ലോകത്തിലെ വലിയ വെടിയുണ്ടയുടെ വലിപ്പമല്ല, ശത്രുവെ വീഴ്ത്തുന്നത് അതിനേക്കാൾ ശക്തമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. ഇവിടെ സാമുവേൽ മോറിസിനെ പോലെ ഈ ആത്മാവിന് വേണ്ടി ദാഹിക്കുവാൻ, ഈ ആത്മീയ അനുഭവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ നമുക്ക് ദൈവത്തോട് പറയാൻ സാധിക്കണം. പോരാട്ടം ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ യഥാർത്ഥമായ ദൈവീ ശക്തി പകരപ്പെടുവാൻ തക്കവണ്ണം ഇടകയായി തീരും. മൂന്ന്, നമ്മുടെ വായിൽ തന്ന ദൈവത്തിൻ്റെ വചനമെന്ന ആയുധം ശത്രുവിനെ എതിർക്കുവാൻ ഏറ്റവും മതിയായതാണ്. മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ട ആ ദൈവത്തിൻ്റെ പുത്രനും ശത്രുവിനെ കീഴ്പ്പെടുത്തുവാനായിട്ട് ഉപയോഗിച്ച ദൈവത്തിൻ്റെ വചനമായിരുന്നല്ലോ. ജീവനും ചൈതന്യമുള്ള ഇരുവായ്ത്തലയുള്ള വാൾ, ഇതത്രേ ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് പോരാട്ടങ്ങൾ ജയജീവിതം നയിച്ചവർക്കെയും വചനത്തിൽ ആശ്രയിക്കുകയും ഉറയ്ക്കുകയും ചെയ്തവരാണ്. അനുഭവങ്ങൾ നിഷേധിക്കപ്പെടുവാനായിട്ട് പാടില്ലെങ്കിലും വിശ്വാസിയുടെ ജീവിതം വിജയകരമായി തീരണമെങ്കിൽ ദൈവവചനത്തിൽ ഉറച്ചിരിക്കണം. അതിനാൽ ശത്രു ഒരു പാളയം പോലെ വരുമ്പോൾ പരിഭ്രമിക്കേണ്ടത് ആവശ്യമില്ല. ദൈവത്തിൻ്റെ നിയമത്തെ ഓർക്കും, അവൻ്റെ ആത്മാവിനെ നമുക്ക് നൽകും, ജീവനും ചൈതന്യമുള്ളതിൻ്റെ വചനത്തെ നമ്മുടെ അധരങ്ങളിൽ തരും. ശത്രു പ്രളയം പോലെ വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു അണകെട്ടി ഉണർത്തും. ഉണർവിൻ്റെ കാറ്റയച്ച് ദൈവജനത്തെ പരിശുദ്ധാത്മാവിനെ നിറച്ച് ദൈവവചനത്തെ ഉറച്ച് എതിരെ വരുന്ന പൈശാചികൻ്റെ മുമ്പിൽ ഉരുക്കുകോട്ട പോലെ ദൈവം നമ്മെ നിർത്തുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.